എല്ലാവർക്കും ടാലൻ ഹണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ചാന്ദ്രദിന ക്വിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാര്? വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏത്? 1972 ജൂൺ. മൂന്നാമത് ചോദ്യം, ISRO നിലവിൽ വന്ന വർഷം? 1969 ഓഗസ്റ്റ് 15. ഇവിടെ ജൂൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഓഗസ്റ്റ് 15 ISRO നിലവിൽ വന്നത്. നാലാമത്തെ ചോദ്യം, ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഏത് പേരിൽ? അന്തരീക്ഷ ഭവൻ. ആറാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത്? നെക് അപ്പാച്ചെ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാര്? രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത് ഏത് വർഷം? 1984. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം ഏത്? സോയൂസ് T11. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T11 നിർമ്മിച്ചത്? റഷ്യ. ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? 138. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ഓഷ്യൻ സാറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ശ്രീഹരിക്കോട്ട. 14. ചോദ്യം, ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. 15. പുലിക്കട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത്? ശ്രീഹരിക്കോട്ട. 16. ചോദ്യം, ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനം ഏത്? ആൻഡ്രിക്സ് കോർപ്പറേഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ സംഘം? ചന്ദ്രയാൻ. 19. ചോദ്യം, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏത്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? എം അണ്ണാദുരേ. 21. ചോദ്യം, ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച 5 രാജ്യം ഏത്? ഇന്ത്യ. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് 1, റിസോർസ് സാറ്റ് 1. 23. ചോദ്യം, ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? കൽപ്പന ചൗള. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രമെന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചതാരെ? കൽപ്പന ചൗള. കൽപ്പന ചൗള അന്തരിച്ച വർഷം ഏത്? 2003. 26. ചോദ്യം, ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? ഇജ്യുസാറ്റ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബെംഗളൂരു. 30. ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി ആര്? രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ആപ്പിൾ. ഇജ്യുസാറ്റ് വിക്ഷേപിച്ചതിന്ന്? 2004 സെപ്റ്റംബർ 20. 33. ചോദ്യം, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജിയാര്? കൽപ്പന ചൗള. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാര്? വിക്രം സാരാഭായ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? തുമ്പ. ഇന്ത്യയുടെ കേപ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേഷണ ദൗത്യം? ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്ന്? 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? PSLV C11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോഴുള്ള ISRO ചെയർമാൻ ആര്? ജി മാധവൻ നായർ. മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചതെന്ന്? 2008 നവംബർ 14. ISRO ചന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതെന്ന്? 2009 ഓഗസ്റ്റ് 20. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്ര ദൗത്യം ഏത്?
ചന്ദ്രയാൻ ഒന്ന്. ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യ പേടകം ഏത്? മാസ് ഓർബിറ്റൽ മിഷൻ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 45 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ചില ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.